नमस्कार पृथ्वी स्वागत सूरज पालाकार और उपयोग और आवश्यव कसेरी कैरी एण अल इवड़ इनपुरुत श्रीकड़ मंगलपुरम स्थल कुरे आड़े जीवच मोय और पटिंग नोकानी कम भरणवर प्रतिपक्ष कम मुंगिता कुचा नमुक नोक इवे वैलियर कंपनी वराय IBM निटीएम IBM पर साधारण IBM तेटी मेखल और ईटी पार्कान अवे वरा ई पार्क कटिपी वी वे मुपत् कुटे मुपत् कुटते वेलती है तोटपुत कायल इवे वे कटिकट इवड़े वेलते इवे कुरे साधु जीविक एलियम अगर एल कूटपिड़ इवरव जीविक वे मुंगि जीवितोक पेर उपयू गीतु नामे उपयोग आलू मिटाइत्र ना मिटाइल मस्को वरुद बाकी नोक संभव वर्ष अधिकार नोक वर जस्ट वरुंगे नोकूं एम पक्ष अंज वर्ष प्रहसन इन्ले अब प्रहसन शशि മധുവിനെ കുറിച്ച് നല്ല അഭിപ്രായമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയുണ്ട് മധു കുഴപ്പമില്ല അങ്ങനെ എങ്ങനെ തോന്നുന്നു പിന്നെ ആരാ ഇവിടെ പ്രശ്നക്കാരാ ആരാ ഞങ്ങളെ മെമ്പറാണ് ഇതുവരെ ഈ വാർഡിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പൊ ഈ കൊറോണ കാലം വന്നിട്ടും ഞങ്ങളെ വാർഡിലൂടെ തിരിഞ്ഞു നോക്കിയിട്ടും ഇല്ല ഞങ്ങള് ഇവിടെ ഇനി അനുഭവിക്കാനായിട്ടൊന്നുമില്ല ഇവിടെ ഒരു വീട്ടിൽ രണ്ടു പേര് ശരീരം തളർന്നു കിടക്കുന്നവര് വരെ ഉണ്ട് എന്നിട്ട് പോലും ആ വീട്ടിൽ വന്നിട്ടില്ല ഞങ്ങൾ ഇത്രയും പേര് പട്ടിണി ഞങ്ങൾ എല്ലാവരും അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് ഞങ്ങൾ പട്ടിണിയുടെ വക്കിലായി കാരണം ഏകദേശം പേരും വിധവകളും മറ്റ് ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചവരും അങ്ങനെയൊക്കെ ഉള്ളവരാണ് അപ്പം ഈ കൊച്ചുകുട്ടികളും റേഷൻ ഞങ്ങൾക്ക് റേഷൻ സർക്കാർ തന്നെ ആ റേഷനരി മാത്രം കൊണ്ട് ഇതുപോലുള്ള കൊച്ചുകുട്ടികൾക്കോ ഗർഭിണികൾക്കോ അന്നന്നുള്ള ജീവിതം കഴിയാൻ പറ്റും വലിയ പാടാണ് ഇവിടുത്തെ പ്രശ്നം എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വെള്ളത്തിലാണ് ഞങ്ങൾ കിടക്കുന്നത് എന്റെ ഈ മെമ്പർ വോട്ട് ചെയ്ത ആരൊക്കെയുണ്ട് പറ മറ്റൊരു പാർട്ടി ആണെങ്കിലും ഈ മെമ്പർ എന്നുള്ള ഒരാള് ഇതിനു മുമ്പേ ഈ മംഗലാപുരം പഞ്ചായത്തിൽ ഇരുന്ന വ്യക്തി ആയതുകൊണ്ട് അവര് വീണ്ടും നല്ലൊരു പ്രവർത്തനം ഇവിടെ ഈ വാർഡിൽ കാഴ്ചവെക്കും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടിട്ട് മാത്രമാണ് അവർക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ അഞ്ചു വർഷക്കാലമായിട്ട് അവർ ഈ ഞങ്ങളുടെ ഈ വാർഡിൽ കോഴിയുടെ വാർഡിൽ ഈ വലിയ വിട്ടേല എന്നുള്ളൊരു സ്ഥലത്ത് ഒരു കാര്യം അവർ ചെയ്തിട്ടില്ല ഞങ്ങൾ മഴവെള്ളം വരുമ്പോഴത്തേനും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ വളരെയധികം ദുരിതത്തിലാണ് ഈ വെള്ളപ്പൊക്കം ഈ വരുന്ന ഈ ഓട കെട്ടാനായിട്ട് ഞങ്ങൾ അനേകം പ്രാവശ്യം അവരെ പോയി കണ്ടിട്ടുണ്ട് എന്റെ ജൂലിയറ്റ് ചേച്ചി നല്ല പ്രായമുള്ള ആളായിരിക്കും അല്ലേ അപ്പൊ അമ്മായി എന്ന് വിളിക്കാം അമ്മായി എന്റെ അമ്മായിയുടെ പ്രായം കാണും 60 വയസ്സൊക്കെ മുമ്പ് എന്റെ അമ്മായിയുടെ പ്രായം എന്റെ പൊന്നമ്മായി മെമ്പറാണോ നിങ്ങൾ നമ്പറാണോ നാണവായി പോവുകയാണ് കേട്ടോ സ്വന്തം നാട്ടിലെ ആളുകളാണ് ഈ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഈ രാഷ്ട്രീയത്തിൽ വാ അള്ളി പിടിച്ചിരിക്കില്ല നാണം കൊണ്ട് ഇറങ്ങിപ്പോ പട്ടിയുടെ കൂട്ട് കയറി ഇരിക്കുക മെമ്പർ കസേരയില് ഒരു നാണം ലേശ ഉളിപ്പ് ഈ പാപങ്ങൾ നിങ്ങൾ വന്ന് ഇവിടെ കാണുക നിങ്ങൾ ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് അവര് ഒരു നാണം കാണും വന്നല്ലേ ഇന്നലെ വന്നു ഇന്നലെ ഫേസ്ബുക്കിൽ നിങ്ങളുടെ ലൈവ് ഒക്കെ കണ്ടപ്പോ വന്നു ഒരു കിലോമീറ്റർ അടുത്തോളം തൊട്ടപ്പുറയല്ലേ അവരുടെ വീട് അവരെന്നാ പറയുന്നത് കൊറോണ കാരണം വന്നില്ലെന്നല്ലേ നിങ്ങള് അവർക്കാണ് വോട്ട് കൊടുത്തത് ഇപ്പൊ നാണമായി പോവാ അല്ലേ വേണ്ടിയിരുന്നില്ല ചേച്ചി ഭയങ്കര നാണക്കേടായി പോയി ചേച്ചി എന്നെ ജൂലിയറ്റ് അമ്മായി അമ്മായി അത് ചെയ്യരുത് മെമ്പറെ മെമ്പറെ മോശമാണ് മെമ്പറെ കാരണം നാണം എന്ന് പറഞ്ഞാൽ ലേശ ഉളിപ്പുണ്ടെങ്കിൽ ഇവരുടെ ഈ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണം പിന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു കൊള്ളയുണ്ട്
അത് നാട്ടിൽ പാട്ടാവും ജനങ്ങൾക്കെല്ലാം അറിയാം. ഇത് പബ്ലിക് ആയിട്ട് പറയുന്ന അപ്ര വലിയൊരു കമ്പനി വരുന്നുണ്ട് ഐ ബി എം. നിങ്ങൾ ഐ ബി എമ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. അവരുടെ മതിൽ പൊളിക്കാൻ നിങ്ങൾ തയ്യാറായി. ഈ വെള്ളക്കെട്ട് ഇവിടെ കിടന്നിക്കുന്നോളം കാലം ഇവിടെയുള്ള കുഞ്ഞുങ്ങളും ഇവിടെയുള്ള അമ്മമാരും നിങ്ങളെ പ്രാഗിക്കൊണ്ട് തന്നെ ഇരിക്കും. ഉറപ്പായിട്ടുള്ള കാര്യമാണ്, ശരിയല്ലേ ഞാൻ പറയുന്നത്? പ്രാഗിക്കൊണ്ട് തന്നെ ഇരിക്കും. കാരണം ഇവരുടെ കണ്ണീരിന്റെ വില, ഇവർ വെറും സാധാരണക്കാരാ, പാവപ്പെട്ടവരാ, വിദ്യാഭ്യാസം ഇല്ലാത്തവരാ. പക്ഷേ ഇവരെയൊക്കെ ഇനിയും നിങ്ങൾ പട്ടികളാക്കി കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെ ഉള്ളവരൊക്കെ ഇറങ്ങി വരും, ഇവിടെ വലിച്ചു കീറി ഒട്ടിക്കും. കാരണം ലേശം നാണം, ലേശം ഉളിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾ വരിക, ഇവിടുത്തെ കാര്യം കൈകാര്യം ചെയ്യുക. തീർച്ചയായിട്ടും ഈ പെങ്കൊച്ചെന്നൊക്കെ പറയുന്നത് ഇന്നലെ ഇവിടെ ക്ലീൻ ചെയ്ത കൊച്ചാ. ഈ കൊച്ചിന്റെ വയറ് നിങ്ങൾ കണ്ടാലറിയാം, എത്രാം മാസം മോളെ? 6 മാസം ഗർഭിണിയാ. നാണം ഉണ്ടോ? ചെറ്റത്രമല്ല കാണിക്കുന്നത്. ഐ ബി എമ്മിന്റെ കാര്യങ്ങൾ നിങ്ങൾ ഇടപെടുക. പിന്നെ നിങ്ങൾ ഇവിടെ ഇവിടെ ഇങ്ങോട്ട് അനുഭവിച്ച് നിങ്ങളുടെ പ്രസിഡന്റിനെ വിളിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ ഇവിടെ ശരിയാക്കാനുള്ള പൈസ എല്ലാം നിങ്ങൾ കൊടുത്തിരുന്നു, അല്ല അപ്രൂവൽ ആയതാണ്. അത് വകമാറ്റി ചെലവഴിച്ച് റോഡിന് വേണ്ടി മാറ്റിയെടുത്തു. അതും എന്തിനാണെന്ന് നമുക്കറിയില്ല. എന്തിനാന്ന് അറിയാമോ ആർക്കെങ്കിലും? കട്ടായം അവർ പറയുന്നുണ്ട്. അവർ ഞങ്ങളോട് എന്റെ അവിടെ പല പ്രാവശ്യം ചോദിച്ചു, നീ എനിക്ക് വോട്ട് ചെയ്തോ? ഞാൻ 5 വർഷം കൊണ്ട് ഇവരുടെ പുറകെ നടന്ന എന്റെ വീട് അങ്ങേറ്റം മേൽക്കൂര എല്ലാം പോയി, ഒരു മെയിന്റനൻസിന് നടന്നിട്ട് അവർ തന്നില്ല. പല പ്രാവശ്യം എനിക്ക് വോട്ട് ചെയ്തോ, നീ എനിക്ക് വോട്ട് ചെയ്തോ എന്ന് എന്റെ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വോട്ട് ചെയ്തില്ല എന്ന് വിചാരിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒരു മെമ്പറെ കൊണ്ടുവരാൻ പറ്റൂല. എന്റെ കാര്യം നിങ്ങളാണ് നോക്കാനുള്ളത്. അതങ്ങനെ ഇപ്പൊ കഴിഞ്ഞ മാസം 5-ാം തീയതി തെങ്ങും മരങ്ങളും വീണ് എന്റെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും പോയി. ഒരു ഗുണമുണ്ടായില്ല. അപ്പൊ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ചിറയങ്കീടെ അടുത്ത് മുരിക്കുമ്പുഴ മംഗലപുരം പഞ്ചായത്തിൽ മുരിക്കുമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്, തിരുവനന്തപുരം ചിറയങ്കീടെ അടുത്ത്. തീർച്ചയായും ജനങ്ങൾ ഇത് ഷെയർ ചെയ്യണം, ആൾക്കാരിലേക്ക് എത്തിക്കണം. പറഞ്ഞേ, പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ നാട്ടിൽ ഒരു ഉപയോഗവുമില്ലാതെ, ഒരു ഗുണവുമില്ലാതെ കസേരയിൽ കയറി ഇരിക്കുന്ന MLA മാരോ പ്രസിഡന്റുമാരോ മെമ്പർമാരോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളെ അറിയിക്കണം. അവരെ ജനം തിരിച്ചറിയേണ്ടതാണ്. അവരുടെ വാർത്ത ട്രൂ ടി വിയിൽ ഉണ്ടാവും. സത്യത്തിനും നന്മയ്ക്കുമൊപ്പം വീണ്ടും കാണാം. നിങ്ങൾക്ക് വേണ്ടി സൂരജ് പാലക്കാരൻ. ട്രൂ ടി വിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ.